വിശ്വം സിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മള് നോമ്പുകാലം അഞ്ചാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:1-11 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം കാണുക, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഫരിസേരും നിയമജനും കൂടെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരികയാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് നിയമത്തിൽ പറയുക. നീ എന്ത് പറയും? ഇതാണ് അവരുടെ ചോദ്യം. യോഹന്നാൻ സ്ലിഹ പറയുന്നത് പോലെ, ഇത് യേശുവിൽ കുറ്റമാരോപിക്കുവാനും അവനെ പരീക്ഷിക്കുവാനുമായിട്ട് ചോദിച്ചതായിരുന്നു. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതായത്, ഈശോ പാപികളുടെ സുഹൃത്തായിട്ട് അറിയപ്പെടുന്നുണ്ട്. മോശയുടെ നിയമം അനുസരിച്ച് നിങ്ങൾ ഇവളെ കൊണ്ടുപോയി കല്ലെറിഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശോ പിന്നെ പാപികളുടെ സുഹൃത്താണ് എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച്, ഈ പ്രാവശ്യത്തെ ക്ഷമിച്ചേരെ, നമുക്ക് ഈ പ്രാവശ്യത്തിന് വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈശോയുടെ മോശയുടെ നിയമം ലംഘിക്കുകയും അസന്മാർഗികത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് അവർക്ക് കുറ്റം ആരോപിക്കുകയും ചെയ്യാം. അവിടെ ഈശോയുടെ മറുപടി എന്തായിരുന്നു? നിശബ്ദതയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈശോയോട് നിശബ്ദത പാലിക്കുക? ഈശോ പാലിച്ച ആ നിശബ്ദതയിലൂടെ ഈശോ അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയായിരുന്നു. അവരുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കാനും ഈ സ്ത്രീയെ പോലെ തന്നെ ഞങ്ങളും പാപികളാണ് എന്നുള്ള വിചാരം അവരിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ് ഈശോ അവരുടെ നിശബ്ദത പാലിച്ചത്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിലൂടെ ഈശോ അവരുടെ ഹൃദയങ്ങളെ ഒന്നുകൂടി തുറന്ന് അവരുടെ പാപ വിചാരങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ചുറ്റും കൂടി നിന്ന് കല്ലെറിയാൻ നിൽക്കുന്നവരെല്ലാം തങ്ങളുടെ പാപങ്ങളെ മറച്ചു വെച്ച് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് അവളെ വിധിക്കാനായിട്ട് നിൽക്കുന്നവരാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എപ്പോഴും നമ്മുടെ പാപങ്ങൾ മറച്ചു വെച്ച് മറ്റുള്ളവരെ വിധിക്കാനായിട്ട് അറിഞ്ഞിരിക്കുകയല്ലേ? മറ്റുള്ളവരെ നമ്മൾ വിധിക്കുമ്പോൾ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കാറുണ്ടോ? ഒരു സന്യാസിയുടെ കഥ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരമ്മയും കുഞ്ഞും കൂടി ഒരു സന്യാസിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അമ്മ ചെന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, ഗുരു, എന്റെ മകൻ അമിതമായി മധുരം കഴിക്കുന്നവനാണ്, അങ്ങ് ഇവനെ ഒന്ന് ഉപദേശിക്കണം. സന്യാസി മറുപടി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു 2 കഴിയുമ്പോഴത്തേനും മടങ്ങി വാ. അവര് പോയി. 2 കഴിഞ്ഞ് അവര് വീണ്ടും തിരിച്ചു ചെന്നപ്പോൾ സന്യാസി ഈ മകനെ ഉപദേശിച്ചു, മകനെ മധുരം ഒന്നും കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങനെ കുറെ ഉപദേശങ്ങൾ ഈ സന്യാസി കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ അമ്മ സന്യാസിയോട് ചോദിച്ചു, ഗുരു, ഈ പറയാനുള്ള കാര്യങ്ങൾ അന്ന് ഞങ്ങൾ വന്നപ്പോ പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് അങ്ങ് 2 കഴിയുമ്പോഴത്തേനും വരാൻ ഞങ്ങളോട് പറഞ്ഞത്? അപ്പോൾ സന്യാസി പറഞ്ഞു, സഹോദരി, എനിക്കും അമിതമായിട്ട് മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഈ 2 കൊണ്ട് ഞാനത് പൂർണ്ണമായിട്ടും മാറ്റി. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ മകനെ ഉപദേശിച്ചത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക? സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ടല്ലോ, സ്വന്തം കണ്ണിൽ തടികഷ്ണം ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കും? ആദ്യം നീ സ്വന്തം കണ്ണിലെ തടികഷ്ണം എടുത്ത് മാറ്റുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്ത് മാറ്റാൻ തക്ക ശക്തി നിനക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് മാത്രം നോക്കാതെ സ്വന്തം തെറ്റുകളും പാപങ്ങളും ഓർക്കാനും അവയ്ക്കായി പാപപൂർത്തി നേടാനായിട്ടും ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധിക്കട്ടെ. വീണ്ടും ആ സ്ത്രീയെ വിധിക്കാനായിട്ട് അവകാശമുള്ള ഒരേ ഒരാള് ഈശോയാണ്, പാപമില്ലാത്ത ഈശോ. പക്ഷേ അവിടെയും ഈശോ പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല.
ഈശോ അവളെ വിധിച്ചില്ല എന്ന് മാത്രമല്ല ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശിക്കുക കൂടി ചെയ്തു. സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ കരുണയുടെ ഒരു വലിയ മുഖമാണ് നമ്മൾ ഇവിടെ കാണുക. പൗലോസ് ലിഖ റോമാക്കാർക്കെടുത്ത ലേഖനം 2-ാം അധ്യായത്തില് 4-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യം. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു വിരല് മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോൾ 3 വിരല് നമ്മിലേക്ക് തന്നെയാണ് ചൂണ്ടി നിൽക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് നോക്കാതെ സ്വന്തം തെറ്റുകളും പാപങ്ങളും ഓർത്തെടുക്കുവാനും ദൈവകരുണയ്ക്കായി യാചിക്കാനുമുള്ള ഒരു അവസരമാണ് ഈ നോമ്പുകാരം. പാപികളോട് കരുണ കാണിച്ച ഈശോ പാപികളായി നമ്മോടും ക്ഷമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിമേൽ പാപം ചെയ്യരുത് എന്ന ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതങ്ങളെയും തൊട്ടുനോക്കട്ടെ.